ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നമ്മുടെ മണി ഹീസ്റ്റിൻ്റെ സ്പിൻ ഓഫ് ബെർലിൻ ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സീസൺ 8 എപ്പിസോഡാണല്ലോ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൻ്റെ വിലയിരുത്തലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു. ഫസ്റ്റ് എപ്പിസോഡ് തുടക്കം സൂപ്പറായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഇത് എന്താ പറയുക, എല്ലാവരും ഇപ്പോൾ ബെർലിനെ മാത്രമാണ് നമുക്ക് മുൻപരിചയമുള്ള, ബാക്കിയെല്ലാം പുതിയ ക്യാരക്ടേഴ്സാണ്. ബെർലിൻ ബെർലിൻ്റെ ടീമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അവർ എന്താ പറയുക, വലിയൊരു റോബറിക്ക് വേണ്ടിയുള്ള പ്ലാൻ തുടങ്ങി അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കയറുന്നത് തന്നെയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അത് വളരെ നന്നായിട്ട് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ മണി ഹീസ്റ്റ് കണ്ടതിൽ നിന്ന് കുറച്ചുകൂടെ പുതിയ ടെക്നോളജി, അതിൻ്റെ ഫുൾ എന്താ പറയുക, ക്യാമറ ലൈറ്റപ്സ് ആ സത്യപക്ക മാറിയിട്ട് കുറച്ചുകൂടെ പുതിയ ടെക്നോളജി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ടിങ് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേ വേണ്ട, സൂപ്പറാണ്. അതിൻ്റെ ഡയറക്ടർ എന്തായാലും വളരെ മികവിറ്റ രീതിയിലൊരു ക്രാഫ്റ്റ് പോലെ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സൂപ്പറായിട്ടുണ്ട്. പാരീസാണ്, പാരീസിലാണ് ഇത്തരത്തെ റോബറി നടക്കുന്നത്. പാരീസിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് ഓരോ ക്യാമറ ഷോട്ടിലും. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡും അത് ഗംഭീരമായിട്ട് തന്നെ വരും. പിന്നെ ബെർലിൻ മണീസിൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ റോബറി, റൊമാൻസ്, ലൈംഗികത, പരസ്പരമുള്ള അറ്റിപ്പറ്റി ഇതൊക്കെ ഇതിലും തുടക്കത്തിൽ തന്നെ എല്ലാത്തിനുമുള്ള വെടി മരുന്ന് ഇടുന്നുണ്ട്. അത് കത്തി തുടങ്ങാനുള്ള ഇതും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവരുടെ ടീം സ്പിരിറ്റ് അതിലൊരു മാറ്റവുമില്ല. ടീം സ്പിരിറ്റ് വളരെ നന്നായിട്ട് തന്നെ തുടക്കത്തിലുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിനകത്ത് ഇവരൊരു റോബറിക്ക് വേണ്ടിയുള്ള തുടക്കത്തിൽ കുറേ തലയോട്ടികൾക്കിടയിലൂടെ പോകുന്ന ഒരു സംഭവം, അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു. ആ തലയോട്ടികളുടെയൊക്കെ അതിൻ്റെ ആർട്ട് വർക്കൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും റോബറിക്ക് വേണ്ടിയുള്ള തുടക്കം അവരാരംഭിച്ചിട്ടുണ്ട്, അത് വളരെ മികച്ച രീതിയിലുണ്ട്. എന്തായാലും ഇത് കണ്ടു തുടങ്ങാത്തൊരു കാണുക, കാരണം ഇന്ന് റിലീസായതുകൊണ്ട് ഇതിൻ്റെ പുതിയ ചർച്ചകളൊക്കെ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. നമുക്ക് ഓരോ എപ്പിസോഡും കണ്ടിട്ട് വിലയിരുത്താം. ഫസ്റ്റ് എപ്പിസോഡ് എന്നെ സംബന്ധിച്ച് ഒരു 100-ൽ 98 മാർക്ക് കൊടുക്കാവുന്ന രീതിയിൽ തന്നെ നല്ല ഫസ്റ്റ് എപ്പിസോഡ്, ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് വളരെ മികച്ചതുണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ കൂടുതൽ ഇഷ്ടം തോന്നിയ വ്യക്തിയുടെ ഫോട്ടോ ഇതാണ്. ഇതാണ് നായിക തുല്യ കഥാപാത്രം ചെയ്യുന്നത്. നമുക്കറിയാം തുടർന്ന് വരുമ്പോൾ ഇത് എന്തൊക്കെ സംഭവിക്കുന്നത്, അവിടെ എത്തുമെന്ന് നമുക്ക് മണി ഹീസ്റ്റ് എന്താ എല്ലാവർക്കും അറിയാം. അതിലേക്കുള്ള തുടക്കമാണെന്നും അറിയാം. എന്തായാലും ഇത് അവ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും. എന്തായാലും ഫസ്റ്റ് വജ്രവും രത്നങ്ങളും ഒക്കെ തന്നെയാണ്, അതൊക്കെ എടുക്കട്ടെ, എടുക്കാൻ അങ്ങോട്ട് പോകുന്ന വഴി. നമുക്ക് ടെൻഷൻ, നമുക്കറിയാം ഇതിൻ്റെ ക്ലൈമാക്സ് എന്താവും, അടുത്ത സ്റ്റെപ്പ് എന്താവും, നമുക്ക് മനസ്സിലാവും. കാരണം മണി ഹീസ്റ്റിനെ നമ്മൾ എത്രയോ ഇതായിട്ട് എന്താ പറയുക, ഓരോ വികാരം പോലെ ഓരോ എപ്പിസോഡും നമ്മൾ ഓരോ സീസൺ നമ്മൾ കാത്തിരുന്ന് കണ്ടവരാണ്. അപ്പം നമുക്കറിയാം എങ്ങനെന്തൊക്കെ സംഭവിച്ചേക്കാമെന്ന് അറിയാം. എന്നാലും അതിലൊരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കത് ഫസ്റ്റ് എപ്പിസോഡ്, സെക്കൻഡ് എപ്പിസോഡ് ഇനി എന്തൊക്കെ ഉണ്ടാകും, പോരായ്മകളുണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞു പറയാം. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് സൂപ്പറായിട്ടുണ്ട്, തുടക്കം ഗംഭീരമായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് എൻ്റെ വിലയിരുത്തലായിട്ട് വരാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഈസ് ഫാസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് തീർച്ചയായും അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ബെർലിൻ സൂപ്പർ.